കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ഭാഗമായി ചെറുക്കുന്ന് സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് ഹോസ്പിറ്റലിൽ ഡ്രൈ റൺ നടന്നു. രാവിലെ 9 മണി മുതൽ 1 മണി വരെ ജില്ലയിൽ 3 ഇടങ്ങളിലായാണ് ഡ്രൈ റൺ നടന്നത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാനായിട്ട് നിങ്ങൾ കാണിച്ച നിങ്ങളുടെ മനോധൈര്യത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. നമുക്കറിയാം നമ്മളിപ്പം ഈ വാക്സിൻ എടുത്തവരടുപ്പം ഇവിടെ എല്ലാവരും ഇരിക്കുന്നവരല്ലേ. അപ്പൊ വാക്സിൻ എടുത്താലും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എങ്ങനെ മാസ്ക് ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം അത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം, അതുപോലെ തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ജില്ലയിൽ ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് ആശുപത്രിയെയാണ് ഡ്രൈ റണ്ണിനുള്ള സ്വകാര്യ ആശുപത്രിയായി തിരഞ്ഞെടുത്തത്. വാക്സിൻ സ്വീകരിക്കാനെത്തുന്ന ആൾ ആദ്യം കൈ കഴുകി ശുചിത്വം ഉറപ്പുവരുത്തണം. പിന്നീട് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കണം. തെർമൽ സ്കാനർ ഉപയോഗിച്ച് ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷം കാത്തിരിക്കണം. ഇവിടെ 5 പേർക്ക് സാമൂഹ്യ അകലം പാലിച്ചിരിക്കാവുന്നതാണ്. തുടർന്ന് ഐഡി കാർഡ് വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം വാക്സിൻ നൽകുന്നു. വാക്സിൻ നൽകിയ ശേഷം അരമണിക്കൂർ ഒബ്സർവേഷനിൽ പ്രവേശിപ്പിക്കുന്നു. ഈ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടക്കുന്നു. ഈ പ്രക്രിയയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വാക്സിൻ സ്വീകരിച്ചയാൾ പുറത്തേക്ക് പോകുന്നത്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉൾപ്പെടെ ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റലിലെ ഡ്രൈ റൺ സന്ദർശിച്ചു. ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിന, ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഹംസ ഇസ്മയിൽ എന്നിവർ പറഞ്ഞു. അവർക്ക് യാതൊരു AEFI എന്ന് പറയുമ്പോൾ അഡ്വൈസ് ഇവന്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷനെ തുടർന്നുള്ള എന്തെങ്കിലും പിന്നെ ഇവന്റ്സ് അവർക്കുണ്ടോ എന്ന് നോക്കുന്നു, നിരീക്ഷിക്കുന്നു. സാധാരണ രീതിയിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, എങ്കിലും ചിലർക്ക് ചെറിയ രീതിയിലുള്ള പനിയോ അല്ലെങ്കിൽ ചെറിയ വേദനയോ ചെറിയ തടിപ്പോ ഒക്കെ ഉണ്ടാവാം, വളരെ റെയറായിട്ട്. അങ്ങനെയുള്ള ആളുകളെ AEFI മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം ആശുപത്രി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തിലേക്ക് പോവുകയും അവരെ അവിടെ അതിനുവേണ്ട പ്രാഥമികമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്യും. അല്ലാത്തവരെ നേരെ 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം അവർക്ക് വേണ്ടുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ നിർദ്ദേശങ്ങൾ എല്ലാം കൊടുത്തതിന് ശേഷം അവരെ അടുത്ത വാക്സിൻ ഉള്ള ടൈം അവരുടെ മൊബൈലിലേക്ക് 28 ദിവസത്തിന് ശേഷമായിരിക്കും അടുത്ത വാക്സിനും രണ്ടാമത്തെ വാക്സിൻ കൊടുത്തതിന് ശേഷം മാത്രമേ അവർ സേഫ് ആവുന്നുള്ളൂ. ഇത്തരം ഒരു പരിപാടി ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്താൻ സാധിച്ചതിലേറെ അഭിമാനമുണ്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേരി ജോസഫ് പറഞ്ഞു. നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്, കാരണം കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. അപ്പം 162 കൂടുതൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഉള്ള ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇതൊരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തന്ന ഈ ഉപകാരം അതിയെ വലുതാണ്. കാരണം ഞങ്ങൾ സമൂഹത്തോട് കാണിക്കുന്ന ആ സ്നേഹവും കരുതലും സർവീസും ഒക്കെ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ് ഈ ഇവിടെ ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഈ വാക്സിനേഷൻ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഷിയാസ്, ഡോക്ടർ അമൂല്യ ഭാർഗവൻ, അഹമ്മദ് കബീർ, ചന്ദ്രലേഖ, ദിനേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.